ഈ ഒരു വീഡിയോയിൽ നമുക്ക് സ്ട്രിങ്സിനെ പറ്റി നോക്കാം. സ്ട്രിങ്സ് ഇൻ പൈത്തോൺ, അതിനെപ്പറ്റി നമുക്ക് നോക്കാം. എന്താണ് സ്ട്രിങ്സ്, പൈത്തോണിലെ സ്ട്രിങ്സ് എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് വേരിയബിൾസ് എങ്ങനെയാണ് ഇനി അസൈൻ ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. സോ അത് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ പൈത്തോൺ ഫയലാണ്. സോ പൈത്തോണിനകത്ത് വേറെ പല ലാംഗ്വേജസും ഞാൻ എനിക്ക് ിനകത്തൊക്കെ നമ്മളൊരു കീവേഡ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്, പിന്നെ അത് കഴിഞ്ഞ് സ്ട്രിങ് എന്നൊരു കീവേഡ് കൊടുക്കുക, പിന്നെ വേരിയബിൾ കൊടുക്കുക, ഈസ് ഈക്വൽ ടു എന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ പൈത്തോണിന്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കുകയാണ് ഞാനിവിടെ. സോ ഇതിപ്പോ ഒരു വേറെ ഒരു കീവേഡ് ഉപയോഗിക്കേണ്ട, ഫസ്റ്റ് നെയിം ആണ് എൻ്റെ വേരിയബിൾ, ഇതാണ് എൻ്റെ സ്ട്രിങ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് പ്രിന്റ് ചെയ്യുകയാണ്. പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പഠിച്ച പോലെ ജസ്റ്റ് പ്രിന്റ് ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, സോ വേറെ പല ലാംഗ്വേജസ് ആണെങ്കിൽ ഇവിടെ ഈ വേരിയബിളിൻ്റെ മുമ്പിൽ നമ്മൾ സ്ട്രിങ് എന്നൊരു കീവേഡോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ പൈത്തോണിൻ്റെ അകത്ത് ആ ഒരു ആവശ്യമില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഈ ഡബിൾ കോട്ട് അല്ലെങ്കിൽ സിംഗിൾ കോട്ട് ഇവിടെയും കൊടുക്കാം. ഡബിൾ കോട്ട് അല്ലെങ്കിൽ സിംഗിൾ കോട്ട് നമുക്ക് ഇവിടെയും കൊടുക്കാം. സോ നിങ്ങളുടെ ഒരു കൺവീനിയൻ അനുസരിച്ചിട്ട് അത് ചെയ്യാം. ഞാൻ എപ്പോഴും ഡബിൾ കോട്ട് കൊടുക്കില്ലേ. സോ ഞാൻ ഇവിടെ ഡബിൾ കോട്ട് യൂസ് ചെയ്യാം. സോ അതാണ് സ്ട്രിങ്ങിന്, സ്ട്രിങ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു വേരിയബിൾ കൊടുക്കുകയാണ്, ലാസ്റ്റ് നെയിം എന്ന്. ഓ, ഇവിടെ ഇപ്പോൾ എനിക്ക് രണ്ട് സ്ട്രിങ് ഉണ്ട്, ഒന്ന് ഫസ്റ്റ് നെയിമും ഒന്ന് ലാസ്റ്റ് നെയിമും. ഫസ്റ്റ് നെയിം എന്ന വേരിയബിളിൻ്റെ അകത്ത് എൻ്റെ സ്ട്രിങ് അഭിഷേക് എന്നും ലാസ്റ്റ് നെയിം എന്ന വേരിയബിളിൻ്റെ അകത്ത് പി എന്നുമാണ് ഉള്ളത്. സോ എനിക്ക് ഇത് രണ്ടും ആണ് പ്രിൻ്റ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ ഈ രണ്ട് സ്ട്രിങ്സും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലസ് എന്നൊരു സിമ്പിൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് നെയിം പ്ലസ് ലാസ്റ്റ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ അകത്ത് ഒരു സ്പേസ് മിസ്സായിപ്പോയി. ഓക്കെ, സ്പേസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അതൊരു ഡീറ്റെയിലിംഗ് ആയിട്ട് വരത്തുള്ളൂ. സോ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സ്പേസ് ഇടാം. ഓക്കെ, സോ ഫസ്റ്റ് നെയിം പ്ലസ് സ്പേസ് പ്ലസ് ലാസ്റ്റ് നെയിം. ഓക്കെ, ആ ഒരു സ്പേസ് തന്നെയുണ്ട്. സോ ഈ പ്ലസ് എന്ന് ഉപയോഗിക്കുന്നത് ആ ഒരു കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറേ സ്ട്രിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, സോ അതാണ് കമ്പൈൻ സ്ട്രിങ്സ്, രണ്ട് സ്ട്രിങ്സ് അല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് സ്ട്രിങ്സ് കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഒരു സെന്റൻസ് വെച്ചിട്ട് വേറെ എന്തൊക്കെയാണ് സ്ട്രിങ്സിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാനൊരു സെന്റൻസ് കൊടുക്കുകയാണ്. സെന്റൻസ് എന്നൊരു വേരിയബിൾ നെയിമിന് ഞാൻ കൊടുക്കും. സെന്റൻസ് എന്നൊരു വേരിയബിൾ നെയിം കൊടുക്കുകയാണ്, ഒരു സെന്റൻസ് കൊടുക്കുകയാണ്. ഞാൻ പ്രിന്റ് ചെയ്യാം. ഓക്കെ, പ്രിന്റ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ഓക്കെ പ്രിന്റ് ചെയ്യാം. തൽക്കാലത്തേക്ക് ഞാൻ ഇതൊക്കെ ഇതൊന്ന് കമന്റ് ചെയ്യാണ്. സോ ഇവിടെ ഇപ്പൊ എന്താ ഔട്ട്പുട്ട് വരുന്നത്, ദിസ് ഇസ് പൈത്തോൺ എന്ന് ഔട്ട്പുട്ട് വരും നമുക്ക് ക്ലിയർ ആയിട്ട്. അപ്പോൾ നമുക്ക് ദിസ് ഈസ് പൈത്തോൺ എന്ന് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. സോ ഇനി കുറച്ചും കൂടി നമുക്ക് ഇൻബിൽഡ് ഫങ്ഷൻസ് ഉണ്ട് പൈത്തോണിൻ്റെ അകത്ത്, കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട്. സോ അതെന്തൊക്കെയാന്ന് കുറച്ച് നമുക്ക് നോക്കാം. കുറച്ച് ഫ്യൂ ഇൻബിൽഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് പൈത്തോൺ എന്ന് പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് ഓക്കെ സെൻറ്റൻസ് വേരിയബിൾ ഡോട്ട് എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടുണ്ട്. സോ അപ്പർ എന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്നത് എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ലോവർ നോക്കാം. ലോവർ എന്ന ഫങ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലെറ്റേഴ്സും ലോവർ ആവും. ഓക്കെ, ഇനി വേറൊരു ഫങ്ഷൻ നമുക്ക് നോക്കാം.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ സോറി, യാ ക്യാപിറ്റലൈസ് എന്നൊരു ഫംഗ്ഷൻ. ഓക്കെ, ആക്ച്വലി ക്യാപിറ്റലൈസ് എന്നൊരു ഫംഗ്ഷൻ ഇവിടെ ഞാനിപ്പോൾ ഇതൊന്ന് ലോവർ കേസ് കൊടുത്ത് നോക്കുകയാണ്. ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നില്ല, അത് 3.7 അത് ആക്സെപ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ഞാൻ പ്രിന്റ് വേറൊരു കാര്യം, സെൻറ്റൻസ് ഡോട്ട് കൗണ്ട് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ കൗണ്ടിൻ്റെ അകത്ത് ഞങ്ങൾ ഒരു ഐ കൊടുക്കാം. ഓക്കെ, ഐ എന്ന് കൊടുക്കാം. എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. 2 എന്ന് വരുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് 2? 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എത്ര എത്ര സമ എത്ര തവണ ഐ ഈ സെൻറ്റൻസിലുണ്ട് എന്നതാണ് 2. ഓക്കെ, സോ അതാണ് കൗണ്ട് എന്നൊരു ഫംഗ്ഷൻ ചെയ്യുന്നത്. കൗണ്ട് എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുകയാണ് ഐ എത്ര തവണയുണ്ട് എനിക്ക് വേണം. സോ 2 times ഐ ഈ സെൻറ്റൻസിൽ 2 times ആണ് ഉള്ളത്, അതാണ് പ്രിൻ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഇപ്പോൾ എന്താ എറർ വരുന്നതെന്ന് വെച്ചാൽ, ക്യാപിറ്റലൈസ് കൊടുക്കുമ്പം എനിക്ക് എന്തുകൊണ്ട് ഔട്ട്പുട്ട് വരുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്പേസ് ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട്. ഓക്കെ, സോ ഇവിടെ നോക്കാം. ഫസ്റ്റ് ഞാൻ പ്രിൻ്റ് ചെയ്യുന്നത് സെൻറ്റൻസ് ആണ്, അതായത് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അപ്പർ, എന്താണോ ഞാൻ കൊടുത്തത് അതൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അടുത്തത് ലോവർ, ലോവർ എന്ന് വെച്ചാൽ എന്താണോ ഞാൻ കൊടുത്തത് അതിൻ്റെ എല്ലാം ലോവർ കേസിലിട്ട്. അടുത്തത് ക്യാപിറ്റലൈസ്, ക്യാപിറ്റലൈസ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സ്റ്റാർട്ടിങ് ഓഫ് ദ സെൻറ്റൻസ് അതെപ്പോഴും നമ്മൾ ാണ് ഇംഗ്ലീഷിൻ്റെ ഒരു റൂള്. സോ അതിനാണ് വേണ്ടിയിട്ടാണ് ക്യാപിറ്റലൈസ് എന്നത്. നേരത്തെ എന്തുകൊണ്ടാണ് എനിക്ക് വരാമെന്ന് വെച്ചാൽ, ഞാനിവിടെ സ്പേസ് കൊടുത്തത് ഞാൻ ശ്രദ്ധിച്ചില്ല. സോ അതുകൊണ്ട് ആ സ്പേസ് കഴിഞ്ഞാൽ ഒബിയസ്ലി ക്യാപിറ്റലൈറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ക്യാപിറ്റലൈറ്റേഴ്സ് ഉപയോഗിക്കണം. സോ അതിനാണ് ക്യാപിറ്റലൈസ് എന്നൊരു ഫംഗ്ഷൻ. കൗണ്ട് എന്നൊരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ ഒരു ലെറ്റർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ലെറ്റർ എത്ര തവണ ആ സെൻറ്റൻസിലുണ്ട് എന്ന് പറയുന്നതാണ് കൗണ്ട്. ഐ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഐ 2 times ഉണ്ട്. സോ 2 is the output. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിലായിട്ട് പോവാം. അതായത് നമ്മൾ നേരത്തെ, അതായത് ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് നമ്മൾ നോക്കി. ഓക്കെ, കൺകാറ്റിനേഷൻ എന്ന് പറയുന്നതിനെ. സോ അത് ഈ ഒരു ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഞാനൊരു ചെറിയൊരു പ്രോഗ്രാം എഴുതാണ്. തൽക്കാലം ഞാൻ ഇതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാണ് ഹാഷ്. ഈ ഒരു പ്രോഗ്രാം ഫസ്റ്റ് നെയിം ഇവിടെ തന്നെ ഞാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസറോട് ഇൻപുട്ട് ചെയ്യാൻ പറയണം. ഓക്കെ, യൂസറോട് എങ്ങനെ ഇൻപുട്ട് ചെയ്യാന്ന് വെച്ചാൽ, ഇൻപുട്ട് എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അയ്യോ ഫസ്റ്റ് നെയിം പറയണം ഞാൻ. ഇവിടെ യൂസറോട് 2 inputs കൊടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ ആ 2 inputs എനിക്ക് കമ്പൈൻ ചെയ്തിട്ട് വരണം. ഓക്കെ, സോ അതെങ്ങനെയാണ് നോക്കാം. പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്, ഹലോ എന്ന് കൊടുക്കുകയാണ്. അടുത്തത് ഹലോ യൂസർ എന്താണ് ഇൻപുട്ട് ചെയ്യുന്നത് അത് വരണം. സോ പ്ലസ് ഏതാണ് വേരിയബിൾ, ഫസ്റ്റ് നെയിം എന്നാണ് വേരിയബിളിൻ്റെ പേര്, ഫസ്റ്റ് നെയിം. ഓക്കെ, സോ ഫസ്റ്റ് നെയിം ഇപ്പോൾ യൂസർ അത് സ്മോൾ ലെറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പേരല്ലേ, സോ അതൊരു ഫസ്റ്റ് ലെറ്റർ ഓബിയസ്ലി ക്യാപിറ്റൽ. സോ ക്യാപിറ്റലൈസ് എന്നൊരു ഫംഗ്ഷൻ ഞാൻ ഉപയോഗിക്കുകയാണ്. ക്യാപിറ്റലൈസ് അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വരണം. ആ സ്പേസ് കഴിഞ്ഞിട്ട് എനിക്ക് ലാസ്റ്റ് നെയിം വേണം, ലാസ്റ്റ് നെയിം ക്യാപിറ്റലൈസ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ ഹലോ വരുന്നു, പിന്നെ ഫസ്റ്റ് നെയിം യൂസർ എന്താണ് കൊടുക്കുന്നത് ആ ഒരു ഫസ്റ്റ് നെയിം വരുന്നു, അത് ഞാൻ ക്യാപിറ്റലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടൊരു സ്പേസ് കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് യൂസർ എൻ്റർ ചെയ്യുന്ന ലാസ്റ്റ് നെയിം കൊടുക്കുന്നു, അത് ഞാൻ ക്യാപിറ്റലൈസ് ചെയ്യുന്നു. സോ ഔട്ട്പുട്ട് നോക്കാം. സോ എൻ്റെ അയ്യോ ഫസ്റ്റ് നെയിം വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ പേര് കൊടുക്കണം, എൻ്റെ അയ്യോ ലാസ്റ്റ് നെയിം വന്നിട്ടുണ്ട്,
ടി കൊടുക്കുകയാണ്. ഓക്കെ, സ്മോൾ ലെറ്റർ പി ആണ് കൊടുക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഹലോ അഭിഷേക് പി. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സ്പേസ് കൊടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്പേസ് കൊടുത്താലും മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഞാൻ എല്ലാം സ്മോൾ ലെറ്ററിൽ കൊടുക്കാം. ഹലോ എന്ന് വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ എ ക്യാപിറ്റലൈസ് ആയിട്ടുണ്ട്, ആ പിയും ക്യാപിറ്റലൈസ് ആയിട്ടുണ്ട്. സോ ഇതാണ് കൺകാറ്റനേഷൻ, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നത്, രണ്ട് സ്ട്രിങ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ള സ്ട്രിങ്സിനെ പറ്റിയിട്ട് പൈത്തോണിലുള്ളത്. ബാക്കി